Hi friends, welcome back to Vlog-27 Media. Vlog-27 Media. അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള സാംബ്രാണിക്കൊടിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിൽ വേണം ആ കാണുന്ന അരിനിലേക്ക് പോകാനായിട്ട്. അവിടെയാണ് ആ ഒരു പ്ലേസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കൊല്ലം ബൈപ്പാസ് വഴിയാണ് വരുന്നതെങ്കിൽ നീരാവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ടേൺ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഇവിടെ നിന്നും നമുക്ക് DTPC യുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബോട്ടുകളും അങ്ങോട്ട് പോകാനായിട്ട് ലഭ്യമാണ്. ഒരാൾക്ക് 100 രൂപയാണ്, അതായത് നമ്മളിവിടെ പോയിട്ട് തിരിച്ചുകൊണ്ടാക്കുന്നതിന് 100 രൂപയാണ് അവരുടെ ടിക്കറ്റ് ചാർജ്. എന്നാ എൻ്റെ പേരെന്നെ അത് വേറെ അത് വരുന്നതാന്ന് തോന്നുന്നു. ജീവനുണ്ടായിരുന്നു ജീവനുണ്ട് അതൊക്കെ പറയും ചോദിക്കാം. എനിക്ക് ഇവർക്കൊക്കെ ജീവനുണ്ട്. ഒരു കുപ്പി കവർ ചെയ്ത് ഇട്ടിരിക്കുന്നുണ്ട്. ഇതുണ്ട്, ഇത് സെറ്റായി പോയി ഇവിടെ കുപ്പി. ഇതുണ്ട്, ഇവരെല്ലാം ജീവനുള്ളേ. എന്താ ജീവനുള്ളവന്മാരത്? ടയർ
ചേട്ടാ, ഇത് എപ്പോഴും ഇവിടെ ഈ വെള്ളം കാണുമോ? എപ്പോഴും കാണത്തില്ല, വെള്ളം പറ്റി വരുന്ന സമയമുണ്ടല്ലോ. വെള്ളം പറ്റാ. അപ്പൊ മണൽ അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു വർഷത്തിൽ എത്ര നാൾ ഈ വെള്ളം കയറി കിടക്കും? അതോ ഫുള്ള് വെള്ളം കാണും? അല്ലാതെ ഈ മണല് തെളിയത്തൊന്നും തെളിയത്തില്ല, വലുതായിട്ട് തെളിയത്തില്ല. ചില മാസങ്ങളിൽ മാത്രം മേടപ്പറ്റ അങ്ങനെ വരുമ്പോ തെളിഞ്ഞിട്ട് ഇപ്പൊ വെള്ളം മണലെല്ലാം കോരി മാറ്റിയില്ലേ? കോരി മാറ്റിയിട്ടുണ്ടല്ലേ ഇവിടെ? ഒരുപാട് ആൾക്കാർ കായ് പഠിച്ചു. എന്നിട്ട് ഇത്രയും കിടക്കും. അല്ലെങ്കിൽ വെറും തിട്ടായിട്ട് ക്രിക്കറ്റ് കളി നടന്നോണ്ടിരുന്ന സ്ഥലം ഇല്ലേ ഇവിടെ? അല്ലേ ക്രിക്കറ്റ് കളി, മരമൊക്കെ പിന്നുണ്ടായതാ. അതിനുശേഷമായിരിക്കും ആ മണൽ വാരി മാറ്റിയതിന് ശേഷമാണ് വെള്ളം കയറി വന്നത്. ഇവിടെ ഇപ്പൊ എത്ര നാളാ ഈ സംഭവം ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ട്? ഒരു വർഷത്തോളം ആയിട്ട്. നാലഞ്ച് വർഷം മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ. ഈ കണ്ടലൊക്കെ വെച്ച് പിടിപ്പിച്ചാണോ? കണ്ടലൊക്കെ വെച്ച് പിടിപ്പിച്ചാണല്ലേ. ഓ, അതിന്റെ വേരുകളായി നിൽക്കുന്നത് ഇത്ര. അല്ലാതെ ഇതിനും ഇത് അല്ലാതെ തന്നെ ഇത് പൊളിച്ച് വെച്ചത് ഉണ്ട്? ഉണ്ട് ഉണ്ട്. ഇഷ്ടം പോലെ കിടക്കുന്ന കാടല്ല. പക്ഷെ കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലേ? കണ്ടമാനാളുകൾ വരുന്നുണ്ട്. വയനാട്, മലപ്പുറം, കണ്ണൂര്, കഴിഞ്ഞ രാവിലെ ഒരു കണ്ണൂര് ഫാമിലി വന്നിട്ട് പോയി. ആണല്ലേ. അങ്ങനെ എവിടെല്ലാം, ചങ്ങനാശ്ശേരി, ഇടുക്കി, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തു നിന്ന് വരും. തമിഴ്നാട്ടിൽ നിന്ന് വരെ ഇഷ്ടം പോലെ ആൾക്കാർ വരും, അറിഞ്ഞു വരുന്നുണ്ട്. പല പല സ്ഥലങ്ങളിലും ഇതിൽ കാണുമല്ലോ, എത്തി നോക്കിക്കൊണ്ട്. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട് കണ്ടമാനം. അപ്പൊ നിങ്ങൾക്കും ഇതൊരു ഗുണമാണ്. ഇവിടെ വരുന്നവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് പാട്ട് വരെ ഉണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത്. അപ്പം കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ കാണാം, ഇഷ്ടംപോലെ കുട്ടികൾ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഒരു വൈകുന്നേരമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ഇവിടെ നമുക്ക് ആ ഒരു കൊടി നാട്ടിയൊക്കെ അവിടെ വരെ നടന്ന് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും കായൽ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറി വരുന്നതുകൊണ്ട് തന്നെ വളരെ തിരക്ക് കൂടുതലാണ്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. 5:30 നമുക്ക് ഇവിടെ നിൽക്കാനുള്ള നമ്മുടെ ഒരു ടൈം ലിമിറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ സാംബ്രാണിക്കൊടിയുടെ വിശേഷങ്ങളോട് അവസാനിക്കുന്നു. വളരെ മനോഹരമായ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.